കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് BMW X4 എന്നൊരു മോഡൽ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചു. SUV-ക്ക് ഒരു കൂപ്പെ പോലുള്ള രൂപകൽപ്പനയായിരുന്നു ലഭിച്ചിരുന്നത്. ഇപ്പോഴിതാ X4-ന്റെ നവീകരിച്ച പതിപ്പും കമ്പനി വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ്. കുറച്ച് ദിവസം വാഹനം ഓടിച്ചതിന്റെ അനുഭവങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. സിറ്റിയിലൂടെയും ഹൈവേയിലൂടെയുമുള്ള യാത്ര ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തി എന്ന് വേണം പറയാൻ. അകലെ നിന്ന് ഒറ്റ നോട്ടത്തിൽ തീർച്ചയായും X6 XUV-ക്ക് സമാനമായി തോന്നുമെങ്കിലും വാഹനം വലുപ്പത്തിൽ ചെറുതാണ്. മുൻവശത്ത് SUV-ക്ക് വളരെ തിളക്കമുള്ള BMW LED അഡാപ്റ്റീവ് ഹെഡ്ലൈറ്റ് യൂണിറ്റുകളാണ് ലഭിക്കുന്നത്. മറ്റു മോഡലുകളിൽ കാണുന്ന അതേ സെറ്റ് LED DRL-കളും വാഹനത്തിന് ലഭിക്കുന്നു. LED സജ്ജീകരണത്തോടുകൂടിയ ഫോഗ് ലൈറ്റുകളും വാഹനത്തിൽ കാണാൻ സാധിക്കും. വലിയൊരു ഗ്രില്ലാണ് വാഹനത്തിന്റെ മുൻവശത്തെ മറ്റൊരു സവിശേഷത. കൂടാതെ ആക്റ്റീവ് വെന്റുകളും ഇവിടെ ലഭിക്കുന്നുണ്ട്. വശങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധയാകർഷിക്കുന്നത് ഫെൻഡറിലെ ചെറിയ എംബാഡ്ജിംഗ് ആണ്. 19-inch മൾട്ടിസ്പോക്ക് അലോയ് വീലുകൾ M-ഡിവിഷനിൽ നിന്നുള്ളവയാണ്. അവ സിംഗിൾ ടോൺ നിറത്തിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഫെൻഡറിലുള്ള എംബാഡ്ജിംഗിന് തൊട്ടു താഴെയായി ഒരു വെന്റും കാണാൻ സാധിക്കും. എന്നിരുന്നാലും ഇത് ഫേക്ക് ആണ്. വാഹനത്തിന് ചുറ്റുമുള്ള സിൽവർ ക്ലാഡിംഗും മനോഹരമായി തന്നെ കാണപ്പെടുന്നു. വശങ്ങളിൽ ക്രോം അലങ്കാരങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. പകരം വിൻഡോയ്ക്ക് ചുറ്റുമുള്ള അലങ്കാര പണികൾ ബ്രഷ് ചെയ്ത അലുമിനിയത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നു. ഒരു വലിയ പനോറമിക് സൺറൂഫും റൂഫിൽ ഒരു ഷാർക്ക് ഫിൻ ആന്റിനയും വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. പിന്നിലേക്ക് നീങ്ങുമ്പോൾ X4 XUV-ക്ക് ഒരു ജോടി മെലിഞ്ഞ രൂപത്തിലുള്ള LED ടെയിലൈറ്റുകളാണ് ലഭിക്കുന്നത്. xDrive ബാഡ്ജും ഇരട്ട എക്സോസ്റ്റ് സജ്ജീകരണവുമാണ് പിന്നിലെ മറ്റൊരു സവിശേഷത. സജീവമായ മാർഗനിർദ്ദേശമുള്ള ഒരു റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയും ഇതിന് ലഭിക്കുന്നു. അത് ഇടുങ്ങിയ ഇടങ്ങളിൽ പോലും എളുപ്പത്തിൽ വാഹനം പാർക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. ക്യാമറയിൽ നിന്നുള്ള ചിത്രത്തിന്റെ ഗുണനിലവാരം വളരെ മികച്ചതാണ്. ബൂട്ട് തുറക്കുന്നതിന് പിന്നിൽ BMW ലോഗോ അമർത്തുകയാണ് ചെയ്യേണ്ടത്. ബൂട്ടിനെ കുറിച്ച് പറയുമ്പോൾ SUV-ക്ക് 525 liter ബൂട്ട് സ്പേസ് ആണ് ലഭിക്കുന്നത്. കൂടുതൽ സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ രണ്ടാമത്തെ വരിയിലെ സീറ്റുകൾ 60-40 അനുപാതത്തിൽ മടക്കാനും കൂടുതൽ സ്ഥലം ഉപയോഗിക്കാനും സാധിക്കും. BMW X4-ന്റെ ക്യാബിൻ ഡിവൽ ടോൺ നിറത്തിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. വാതിൽ പാനലുകളിലും ഡാഷ്ബോർഡിലും ധാരാളം സോഫ്റ്റ് ടച്ച് മെറ്റീരിയലുകൾ കമ്പനി ഒരുക്കിയിട്ടുണ്ട്. ഡാഷ്ബോർഡിനെ കുറിച്ച് പറയുമ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവ ഉൾക്കൊള്ളുന്ന 10.2-inch ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ് സെൻട്രൽ കൺസോളിൽ ഇടം പിടിക്കുന്നത്. ടച്ച് ശരിക്കും സെൻസിറ്റീവ് ആണെന്ന് മാത്രമല്ല കാലതാമസവും ഉണ്ടാകുന്നില്ല. ജസ്റ്റർ നിയന്ത്രണങ്ങളും ഇതിലുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഇപ്പോൾ പൂർണ്ണമായും ഡിജിറ്റലാണ്. കൂടാതെ 12.3-inch സ്ക്രീനും സവിശേഷതകളുള്ളതും വളരെ ആകർഷണവുമാണ്. എന്നിരുന്നാലും കാറിന്റെ മോഡുകൾ മാറ്റുന്നതിൽ സ്ക്രീനിലെ ഡിസ്പ്ലേകളും മാറുന്നു. ഡ്രൈവറുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ക്ലസ്റ്റർ ക്രമീകരിക്കാനും കഴിയുന്നു. ദുഃഖകരമെന്ന് പറയട്ടെ, X4-ന് ഹെഡ്സപ്പ് ഡിസ്പ്ലേ ലഭിക്കുന്നില്ല. സ്റ്റിയറിംഗ് വീലിനും എംബാഡ്ജിംഗ് ലഭിക്കുന്നു. ഒപ്പം തുകൽ കൊണ്ട് പൊതിഞ്ഞ് അതിമനോഹരമായി കാണപ്പെടുകയും ചെയ്യുന്നു. എന്നിരുന്നാലും SUV-ക്ക് ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് അല്ല കമ്പനി നൽകിയിരിക്കുന്നത്. പക്ഷേ സ്റ്റിയറിംഗ് മൗണ്ട് ചെയ്ത നിയന്ത്രണങ്ങൾ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. സീറ്റുകളെ കുറിച്ച് പറയുമ്പോൾ മുൻ സീറ്റുകൾ തുകൽ കൊണ്ട് പൊതിഞ്ഞ് വളരെ സുഖകരമാണ്. അവ ഇലക്ട്രിക്കലി ക്രമീകരിക്കാൻ കഴിയുമെങ്കിലും ഡ്രൈവറുടെ വശത്ത് മാത്രമേ സീറ്റ് മെമ്മറി പ്രവർത്തനം ലഭിക്കുകയുള്ളൂ. പിൻസീറ്റുകളിലേക്ക് വരുമ്പോൾ തുടയുടെ പിന്തുണ മികച്ചതാണ്. ഒപ്പം യാത്ര കൂടുതൽ സുഖകരവുമാണ്. 2 cup holder ഒരു സെന്റർ ആം റെസ്റ്റും പിന്നിൽ ലഭിക്കുന്നു. പിന്നിലെ യാത്രക്കാർക്കായി ക്ലൈമറ്റ് കൺട്രോളിനായി 2 displays 2 Type-C ചാർജിംഗ് സോക്കറ്റുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. നവീകരിച്ച BMW X4-ന് 3 liter ആർ സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. ഓയിൽ ബർണർ 261 BHP കരുത്തും പരമാവധി 620 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എഞ്ചിൻ 8-speed ഗിയർ ബോക്സുമായി ജോടിയാക്കുകയും ചെയ്യുന്നു. വെറും 6 secondsനുള്ളിൽ 0-ൽ നിന്ന് 100 km വേഗത കൈവരിക്കാനും വാഹനത്തിന് സാധിക്കുന്നുണ്ട്. ഇക്കോ പ്രോ, കംഫർട്ട്, സ്പോർട്ട്, അഡാപ്റ്റീവ് എന്നിങ്ങനെ 4 driving മോഡുകളും വാഹനത്തിൽ കമ്പനി ഓഫർ ചെയ്യുന്നു. ഇക്കോ പ്രോ മോഡിൽ സ്റ്റിയറിംഗ് ഭാരം കുറഞ്ഞതും ത്രോട്ടിൽ പ്രതികരണം വളരെ മന്ദഗതിയിലാണ് ും ഇന്ധനം ലാഭിക്കാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. കംഫർട്ട് മോഡിൽ സ്റ്റിയറിംഗും ത്രോട്ടിൽ പ്രതികരണവും അല്പം മെച്ചപ്പെടുന്നു. സിറ്റി യാത്രകൾക്ക് ഈ മോഡാണ് ഏറ്റവും ഉപകാരപ്രദം. സ്പോർട്ട് മോഡിൽ ത്രോട്ടിൽ പ്രതികരണം ഷാർപ്പായിട്ടുള്ളതും സ്റ്റിയറിംഗ് ശക്തമാവുകയും ചെയ്യുന്നു. BMW X4-ലെ സസ്പെൻഷൻ സജ്ജീകരണം അല്പം മൃദുവായ ഭാഗത്താണ്. സസ്പെൻഷൻ സജ്ജീകരണം മികച്ചതെന്ന് വേണം പറയാൻ. കൂടാതെ NVH ഇൻസുലേഷൻ ലെവൽ മികച്ചതാണ്. ഓൾ വീൽ ഡ്രൈവ് സജ്ജീകരണത്തോടെയാണ് കാർ വിപണിയിൽ എത്തുന്നത്. 6 air bags, ABS, ട്രാഷൻ കൺട്രോൾ, ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഓട്ടോ ഹോൾഡുള്ള ഇലക്ട്രിക്കലി പാർക്കിംഗ് ബ്രേക്ക്, സൈഡ് ഇമ്പാക്ട് പ്രൊട്ടക്ഷൻ, ഇലക്ട്രോണിക് വെഹിക്കിൾ ഇമൊബിലൈസർ,
ക്രാഷ് സെൻസറുകൾ, ഐസോഫിക്സ്, ചൈൽഡ് സീറ്റ് മൗണ്ടുകളും വാഹനത്തിന്റെ സവിശേഷതകളാണ്. മൈലേജിനെ സംബന്ധിച്ചിടത്തോളം നഗരത്തിലെ ട്രാഫിക് അവസ്ഥയെ ആശ്രയിച്ച് 7 മുതൽ 10 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുകയുണ്ടായി. എസ് യു വിക്ക് ഒരു ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും കമ്പനി നൽകിയിട്ടുണ്ട്. അത് കാർ നിർത്തുമ്പോൾ എഞ്ചിൻ ഓഫ് ആവുകയും ആക്സിലേറ്ററിൽ അമർത്തുമ്പോൾ വീണ്ടും ഓൺ ആവുകയും ചെയ്യുന്നു. 15 മുതൽ 25% വരെ ഇന്ധനം ലാഭിക്കാൻ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. വേഗതയനുസരിച്ച് ഹൈവേയിലെ മൈലേജ് കണക്കുകൾ 11 മുതൽ 14 കിലോമീറ്റർ വരെ ആയിരുന്നു. BMW X4 68.88 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം വില. ഗംഭീരമായ സ്റ്റൈലിംഗും ആഡംബര സവിശേഷതകളും ശരിയായ രീതിയിൽ കാർ വാഗ്ദാനം ചെയ്യുന്നു. മൊത്തത്തിലുള്ള ഇന്റീരിയർ എക്സ്റ്റീരിയർ ട്വീക്കുകൾ ഉപയോഗിച്ച് എസ് യു വി ശരിക്കും മികച്ചതെന്ന് വേണം പറയാൻ. എങ്കിലും ഹെഡ്സപ്പ് ഡിസ്പ്ലേ, അല്പം കൂടുതൽ സൗകര്യപ്രദമായ ഫ്രണ്ട് സീറ്റുകൾ, വ്യത്യസ്തമായ കളർ ഓപ്ഷനുകളിലുള്ള അപ്ഹോസ്റ്ററി എന്നിവ കാറിൽ പ്രതീക്ഷിച്ചിരുന്നു. വാഹനത്തിന് ഇന്ത്യൻ വിപണിയിൽ നേരിട്ടുള്ള എതിരാളികൾ ഇല്ലെന്ന് വേണം പറയാൻ. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഡ്രൈവ്സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.